أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الذي خلق الإنسان وعلمه البيان وأنزل له القرآن وجعله موعظة وشفاء وهدى ورحمة لذوي الإيمان لا ريب فيه ولم يجعل له عوجا وأنزله قيما حجة نورا لذوي الإيقان. والصلاة والسلام لتمان لكملان على خير الخلائق من الإنس والجان الذي نبر القلب والقلوب ورحمة للعالمين ظهوره وعلى آله وصحبه الذي هم نجوم الهداية وناشر الفرقان وعلى من تبعهم بالإيمان. أيها الإخوان والأخوات، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهد الحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കഅബയുടെ അടുക്കൽ അവർ നടത്തുന്ന പ്രാർത്ഥന ചൂളം വിളികളും കൈക്കൊട്ടുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടിരുന്നത് നിമിത്തം ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. സൂറത്ത് അൻഫാലിലെ 35-ാമത്തെ വചനമാണ് ഇത്. ശിർക്കൻ വിശ്വാസമുള്ള ആളുകളുടെ ആരാധനകൾ എന്ന് പറയുന്നത് ഒച്ചയും ബഹളവും മാത്രമാണ്. എന്തിനാണ് അവർ അത് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. നമ്മുടെ ആരാധന അങ്ങനെയല്ല. നമ്മുടെ ഇബാദാത്തുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്, അതുകൊണ്ട് അവരുടെ നമസ്കാരം അവർക്ക് ഫലം ചെയ്യില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം തബരി തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, രണ്ട് കൈയും വായുള്ളിലേക്ക് വെച്ച് എന്നിട്ടൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും ഉത്തര കഅബയുടെ അടുത്ത് വരും. ഇബ്നു കഥീറിൽ പറയുന്നത് വഖാനു യദ്ഖുലൂന അസാബിഅഹും ഫീ അഫ്വാഹിഹിം, രണ്ട് വിരലാണ് ഉള്ളിലേക്ക് ഇട്ടിട്ട് പ്രത്യേക രീതിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പോ അവരുടെ ആരാധനകൾ ചില ശബ്ദങ്ങൾ മാത്രമാണ്. ഈ കൊടുങ്ങല്ലൂർ ഉത്സവം ഉണ്ടാവാറുണ്ട്. എന്റെ സഹോദരിയാണ് അത്ര ഈ കോഴിക്കുളങ്ങരയിലും ചെട്ടിയാലക്കലും ഒക്കെ ഉള്ളവര്. അപ്പൊ ഇവിടൊക്കെ നടക്കുന്ന ആചാരങ്ങൾ കുറെ ബഹളങ്ങൾ മാത്രമാണ്. ചെണ്ട കൊട്ടുന്നു, അതുപോലെ തന്നെ പീപ്പി വിളിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത് എന്നത് ആകെ തുക ഒച്ചയും ബഹളമാണ്. അതായത് ഇല്ലാ മുക്കാ അൻ വസ്തിയ. ഇന്ന് വിഷുവാണ്. ഇന്നലെ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റണില്ല, അത്രമാത്രം നേരം പുലരുമ്പോഴും പൊട്ടാണ്. അതൊന്നും പ്രശ്നമല്ല, അത് ഉറക്കത്തെ തടയുന്നില്ല, ആർക്കും അത് പ്രയാസമല്ല. അതൊരു ഒരു ഉത്സവമാണ്. ഒരു 2 മിനിറ്റ് ബാങ്ക് കൊടുക്കുമ്പോഴാണ് അത് വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി തീരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതാകട്ടെ കൃത്യമായ കൽപ്പനയില്ലാത്ത ഒന്നാണ്. ശരിക്കും വിഷു എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. അത് കർഷകരുടെ ഉത്സവമാണ്. കൃഷിയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇന്ന് അതെന്തോ സംഭവമായി, അത് വേറെ ചില മിത്തുകളൊക്കെ അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ആരാധനകളുടെ ഒരു പ്രത്യേകത, ഇസ്ലാമിന്റെ ഉത്സവങ്ങളുടെ പ്രത്യേകത, അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായി ഇങ്ങനെ വേണം, ഈദ്ഗാഹ് ഖുതുബ വേണം, അത് കഴിഞ്ഞ് നിസ്കാരം വേണം, ഇന്നതാണ് അതിലെ ചടങ്ങ് കൃത്യമാണ്. അല്ലെങ്കിൽ ആരാധനകൾ നോമ്പ് തുറക്കുമ്പോൾ ഇന്നത് കഴിക്കണം ഒക്കെ വളരെ കൃത്യമാണ്. അത് ഇന്ന സമയമാണ്. ക്രൈസ്തവ ലോകത്ത് വലിയ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയോ,
കുർബാന നടക്കുമ്പോൾ കർത്താവിന്റെ നേരെ തിരിഞ്ഞു വേണോ ജനങ്ങൾ അഭിമുഖീകരിച്ചു വേണോ ഇത് നടത്താൻ എന്ന ചർച്ചയാണ്. ഒരു വിഭാഗം സഭകൾ പറഞ്ഞ് ഞങ്ങൾ പറ്റില്ല, മറുവിഭാഗം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്യും, എന്തേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. അതിന് കൃത്യമായ ഒരു മൂല ധാരണകളില്ല, അല്ലെങ്കിൽ അങ്ങനെ ചില നിബന്ധനകളില്ല. അത് ഓരോരുത്തർക്കും തോന്നിയതുപോലെ അങ്ങോട്ട് തീരുമാനിക്കാം. ഇസ്ലാമിൽ അങ്ങനെയില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെയുള്ള ടെൻഷൻ നമുക്കില്ല. പക്ഷെ നേർച്ചയുടെ കാര്യത്തിലുണ്ടാവും, കാരണം നേർച്ചയും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല. അതിൽ എത്ര ആന വേണം, എത്ര കൊട്ട് വേണം, എപ്പോഴൊക്കെ എന്താണ് കാഴ്ചകൾ കൊണ്ടുവരണം, അതിലൊക്കെ അഭിപ്രായ വ്യത്യാസം അടുത്തടുത്തുള്ള നേർച്ച കമ്മിറ്റിക്കാർക്കൊക്കെ ഉണ്ടാവും. കാരണം അതും ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ആ ഒച്ചയും ബഹളവും ഇസ്ലാമും തമ്മിൽ ബന്ധമല്ല. ഇസ്ലാമിന്റെ ഇബാദാത്തുകൾ ഒക്കെ ശാന്തമായ ഒന്നാണ്. വിത്തും കൈക്കോട്ടും ചക്കയ്ക്കുപ്പുണ്ടോ, വിഷുപ്പക്ഷി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അഥവാ പുതിയ കാർഷിക വർഷം സമാരംഭിക്കുകയാണ്, കൃഷി തുടങ്ങുകയാണ്, ഒരു വസന്തകാലം തുടങ്ങുകയാണ് കേരളത്തിൽ. പൂക്കളും ചെടികളും ഒക്കെ സജീവമാകുകയാണ്, കായ്ക്കനികളൊക്കെ ഉണ്ടാവുകയാണ്, ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും. ശരിക്കും വിഷുവിന്റെ അന്ന് കഴിക്കുന്നത് സദ്യയല്ല, ചക്കപ്പുഴുക്കും കഞ്ഞിയുമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു ഒരു പാരമ്പര്യത്തെ, ഒരു ഇന്നലെയെ ഓർമ്മപ്പെടുത്താണ്, പുതിയ തലമുറയെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചില നന്മകൾ അതിലുണ്ട്. പുതിയ തലമുറയ്ക്ക് ചക്കയുടെ മഹത്വം അറിയില്ല. ആപ്പിളിനേക്കാൾ ഫലം ചെയ്യുന്നതാണ് ചക്കക്കുരു എന്ന പഠനമുണ്ട്. കണിക്കൊന്ന എന്നത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് പൂക്കൂ. എത്ര മനോഹരമാണ്, എത്ര സൗന്ദര്യാത്മകമാണ്. അത് ആ അർത്ഥത്തിലാണ് അതിനെ കാണുന്നത്, അള്ളാഹുവിന്റെ ഒരു ചെടി എന്ന അർത്ഥത്തിൽ കാണുന്നത്. അത് ഏതോ ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഏതോ ഒരു എന്താണ് ഒരു മതത്തിന്റെ ആളുകളുടെ ഒരു ചെടി എന്ന് വിചാരിക്കാൻ പാടില്ല. അസർ മുല്ലപ്പൂവുണ്ട്, അത് അസറിനാണ് വിരിയ. പത്തുമണിപ്പൂവുണ്ട്, അത് പത്തുമണിക്കാണ് വിരിയ. മെയ്മാസ പൂവുണ്ട്, അത് മെയ്യിൽ മാത്രം വിരിയാണ്. ഇതൊക്കെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ, ഒക്കെ അയ്യമിൻ ആയത്തിൻ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ദുനിയാവിൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ. ആ മെയ്യിൽ ആ പെയ്യുന്ന മഴയോടുകൂടി ആ ചെടി മുളക്കുകയും അത് മനോഹരമായി വിരിഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് ആരാധനയും അതിന്റെ അടിസ്ഥാന ബോധമില്ലാതെ നിർവഹിക്കുമ്പോൾ അതൊരു ചടങ്ങ് മാത്രമാണ്. റമദാൻ എന്തിനു വേണ്ടിയാണ് എന്നത് ബോധ്യമില്ലാതെ കുറെ പട്ടിണി കിടക്കുന്നതിൽ അർത്ഥമല്ല. കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ദിവസം അതിവേഗം നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇബാദാത്തുകൾ ഒച്ചയും ബഹളം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ദുആ, അള്ളാഹു പറയുന്നു, ഉദുഉ റബ്ബക്കും തളറുഅൻ വഖുഫിയ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ വളരെ വിനയത്തോടുകൂടി ദുആ ചെയ്യുക, ഭയഭക്തിയോട് ദുആ ചെയ്യുക. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅത്തദീൻ, അള്ളാഹു അതിരു കവിയുന്ന ആളുകൾ ഇഷ്ടമല്ല. ദുആ ഉത്സവങ്ങൾ നടക്കാറുണ്ട് നമ്മുടെ സമുദായത്തിൽ. ദുആ ഉത്സവമാണ്, ദിക്ര് സ്വലാത്തിന്റെ ഒക്കെ മഹോത്സവങ്ങൾ നടക്കാറുണ്ട്. അത് ഇസ്ലാമും തമ്മിൽ ബന്ധമൊന്നുമില്ല. റസൂലിന്റെ കാലത്ത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്വലാത്ത് മഹോത്സവം നടത്തിയിട്ടില്ല. അങ്ങനെ എല്ലാവരെയും മൈതാനത്തേക്ക് വിളിച്ചിട്ട് ഹാ ഹി ഹു അല്ലാ, ഈ പള്ളിയിൽ നിന്ന് ഈ ഒച്ചയും ബഹളവും കേൾക്കുന്നില്ലേ, ഇതൊക്കെ ശിർക്കൻ കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കണം. ഈ ഒച്ചയും ബഹളവും, തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ, ചെവി പൊട്ടുമാർ ശബ്ദത്തിലാണ് ദുആകൾ. ഖുർആൻ പറയണ അരുത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ശബ്ദം താഴ്ത്തി ഭയഭക്തിയോടെ നിർവഹിക്കണം. അത് സൂറത്ത് ആറാഫിൽ 55-ാമത്തായത്താണ്. ഇനി 205-ാമത്തായത്തിൽ ആറാഫിൽ തന്നെ പറയുന്നത് വദുക്കുർ റബ്ബക, നീ നിന്റെ റബ്ബിനെ സ്മരിക്കേണ്ടത് ഫീ നഫ്സിക, നിന്റെ നഫ്സിലാണ്. തളറുഅൻ വളരെ വിനയത്തോടും, ശബ്ദ വഖുഫിയതൻ വഖീഫതൻ അല്ലാഹുവിനെ ഭയന്നും, വദൂനൽ ജഹർ ശബ്ദമുയർത്താതെ, ഒച്ച വെക്കാതെ നീ ദുആ ചെയ്യണം, ദിക്ര് ചൊല്ലണം. മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും, വലാസക്കും മിനൽ ഗാഫിലീൻ നിങ്ങൾ അതിലൊന്നും അശ്രദ്ധ കാണിക്കരുത്. സുബ്ഹിക്ക് ശേഷമുള്ള പ്രാർത്ഥനയും മഗ്രിബിക്ക് ശേഷമുള്ള പ്രാർത്ഥനയും നിങ്ങൾ അശ്രദ്ധരാകരുത്. ആ സമയത്തെ പ്രാർത്ഥന അല്ലാഹു പ്രത്യേകം സ്വീകരിക്കും. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥന ലാ യുറദ്ദ്, ഒരിക്കലും അത് തള്ളിക്കളയില്ല. എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. അതാണ് വലാത്തക്കു മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരാകല്ലേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ഇതേതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച രാവിലെ പോയി ആ സദസ്സിൽ പോയി ചെയ്യേണ്ട കാര്യമല്ലത്.
ഇത് നമ്മുടെ വീട്ടിൽ എന്റെ ഇടപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പ്രഭാത പ്രദോഷങ്ങളിൽ ചെയ്യാൻ അള്ളാഹു പറയണത്. നമ്മുടെ സമുദായത്തിൽ വലിയൊരു ഭൂരിഭാഗം സഹോദരിമാർ അവർ വിചാരിക്കുന്നത് ഈ പണിയൊക്കെ ആ രാവിൽ ആ സ്ഥലത്ത് പോയിരുന്നാണ് ചെയ്താണ്ട് വളരെ റാഹത്തായി എന്നാണ്. എന്നിട്ട് അവിടെ പോയിട്ട് വിസടിച്ചവർ ഓൺലൈനിൽ ഇങ്ങനെ ഉസ്താദുമാരിങ്ങനെ അടിഞ്ഞാടുകയാണ്. ഇതിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ഓരോ തങ്ങന്മാർ പറയും ഷെയർ ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം. ഇതിൽ വരുന്നവർ, ഈ ഇതിൽ ഗ്രൂപ്പിൽ പങ്കെടുത്തവർ അടിച്ചുപോയി, അവർക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. ക്രൈസ്തവ സഹോദരങ്ങളും ജൂത സഹോദരങ്ങളും ചെയ്യുന്ന അതേ ബിസിനസ് ഉമ്മത്ത് മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 500 രൂപ ഫീസ് ഉണ്ട് കേട്ടോ അതിൽ കടക്കാൻ. കടന്നാൽ ആർക്കാ ഫീസ്? ഇത് നേതൃത്വം കൊടുക്കുന്ന ആൾക്ക്. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് ഖുർആൻ നമ്മോട് പറയാണ്, ഈ കളികളൊന്നുമല്ല ഇസ്ലാം, ഈ കെട്ടുകാഴ്ചകളൊന്നുമല്ല ദുആ. ദുആ എന്നത് നീ പ്രഭാത പ്രദോഷത്തിൽ ചെയ്യുക. രാപ്പകൽ ഭേദമന്യേ എന്ന് ഒതുവു വലാസാലിനർത്ഥമുണ്ട് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഒരു യാത്രയിൽ ജനങ്ങളൊക്കെ ഉറക്കെ തക്ബീർ ചെല്ലാൻ തുടങ്ങി ആവേശം കൊണ്ട്, അപ്പോൾ റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് അർബവാലാംസിക്കും, ഓ മനുഷ്യരെ മെല്ലെ ചെല്ല് ഇന്നക്കും ലൈസ തദഊന അസമ്മ വലഗായ്, ചെവി പൊട്ടനല്ല നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു. എന്തൊരു വാക്കാൻ നോക്കണം, നിങ്ങളിങ്ങനെ അലറിക്കീറി ഇങ്ങനെ മൈക്കിലൂടെ ബഹളമൊക്കെ ഉണ്ടല്ലോ, ആ കേക്കണ പടച്ചും പൊട്ടനല്ല എന്ന് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊട്ടന്മാരോട് പറഞ്ഞത് മനസ്സിലാവില്ല, അല്പം ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും. റസൂല പറഞ്ഞതിന്റെ വർത്തമാനം, നിങ്ങൾ ഉറക്കെ നിലവിളിക്കേണ്ട, ചെവി കേൾക്കാത്ത ഒരു പടച്ചവനല്ല നിങ്ങളുടേത്, നന്നായി കേൾക്കും, മെല്ലെ പറഞ്ഞാ മതി റബ്ബ് കേൾക്കും. വല ഗായിബൻ, അവൻ എവിടെയെങ്കിലും പോയിരിക്കില്ല. ഇന്നക്കും തദഊന സമീഅൻ ഖരീബൻ, അവൻ കേൾക്കുന്നവനാണ് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇമാം മുസ്ലിമിൽ ഈ ഹദീസ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇസ്തിഗ്ഫാറിന്റെ ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ, മഗ്ഫിറത്തിന്റെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ധാരാളമായി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പാപമോചനം ചെയ്യുകയും പാപമോചനം നിർവഹിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഒരു യാത്ര, സഹാബാക്കൾ വിറകുകൾ ശേഖരിക്കാൻ പറഞ്ഞു, പല ചുള്ളിക്കമ്പുകളും പലരും അവിടുന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടെന്ന് വലിയൊരു കൂമ്പാരമായപ്പോൾ റസൂൽ പറഞ്ഞു, ഇയാക്കുമ്പോ മുഹക്കറാത്തി ദുനൂ, ഓ സഹാബാക്കളെ, നിങ്ങൾ ഈ ചെറിയ വിറകുകൾ ശേഖരിച്ച് അതൊരു വലിയ കൂമ്പാരമായത് കണ്ടില്ലേ, അതുകൊണ്ട് ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ചെറിയ പാപങ്ങളാണ് വളർന്ന് വളർന്ന് വലിയ പാപമായി തീരുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നക്കും ലതഅമലുന അഅമാലൻ ഹിയ അദഖു ബിഫീ അയ്നികും മിനൽ ശഅർ, ഇന്ന കുന്ന ലനഉദു ലനഉദുഹ അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബിഖാ. കുറേ ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ, അവർ മുടിനാരിനെ മുടിയുടെ അത്രയും ലഘുവായിട്ടാണ് ആ തെറ്റുകളെ കർമ്മങ്ങൾ അവർ കാണുന്നത്. ഞങ്ങൾ പ്രവാചകന്റെ കാലത്ത് അതൊക്കെ വൻ പാപമായി കണ്ടിരുന്നവരാണ് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. സൂറത്തുന്നൂറിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഐഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണമാണ്. ഐഷ ആരുമായോ എന്തോ സംഭവിച്ചു എന്ന വാർത്ത മദീനയിലാകെ പരക്കുകയാണ്. ഈ സമയത്ത് ഒരു ആയത്തിറങ്ങുകയാണ്, ഇത് തലഖൌ നബി അൽസിനത്തിക്കും വതഖൂലു നബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബി ഇൽമ്. നിങ്ങൾക്ക് കൃത്യമായ ഉറപ്പൊന്നുമില്ല, കേട്ടുകേൾവിയാണ്, എന്തോ എവിടെയോ സംഭവിച്ചു എന്ന്. ഇത് നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് നാക്കിലേക്ക് പകർത്തിക്കൊണ്ടും സ്വയം വായകളാൽ പറഞ്ഞുകൊണ്ടും നടന്നപ്പോൾ വതഹ്സബൂനഹു ഹയ്യന, നിങ്ങൾ വിചാരിച്ചു ഈ കുറ്റം പറച്ചല് വളരെ ലഘുവാണെന്ന്. അള്ളാഹുവിന്റെ അടുക്കൽ മഹാ അപരാധമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സഹോദരിമാർ വീട്ടിൽ ഒരുമിച്ചിരുന്നാൽ മൂന്നാമതൊരു സഹോദരിയെ കുറിച്ച് കുറ്റം പറയും. പുരുഷന്മാർ നാല് പേര് ഒരുമിച്ചിരുന്നാൽ അഞ്ചാമതൊരാളെ കുറ്റം പറയും. നമ്മൾ ഇതിനെന്താ കാണുന്നത്? അതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടാണ്, പക്ഷെ അള്ളാഹു അത് വളരെ ഗൗരവത്തിലാണ് പറയുന്നത്.
നിങ്ങൾക്കതൊക്കെ ചെറിയ ചെറിയ കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗുരുതരമായ പാപമാണ് എന്ന്. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും നുക്തതൻ സൗദാ കറുത്ത പുള്ളിയായി നിങ്ങളുടെ ഹൃദയത്തിൽ വീഴും. അങ്ങനെ ചെയ്താൽ, തൗബ ചെയ്താൽ ആ പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. വഇല്ലം യതുബ്, അങ്ങനെ നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഹൃദയത്തെ മുഴുവൻ കറുപ്പിച്ചു കളയും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അങ്ങനെ എല്ലാവരുടെ ഹൃദയത്തിന് റാൻ പിടിച്ചിരിക്കുന്നു, അവരുടെ ഹൃദയത്തിന് കറപുരണ്ടിരിക്കുന്നു എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തെറ്റുകളെ മായ്ച്ചു കളയാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്ന വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്, മൻ റാ അന്നഹു ലാ യൻശറഹു സദ്രഹു വലാ യഹ്സുലു ലഹു ഹലാവത്തുൽ ഈമാൻ വനൂറൽ ഹിദായ. ഈമാന്റെ മധു നുകരാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, ഹിദായത്തിന്റെ വെളിച്ചം അനുഭവിക്കാത്ത ആളുകൾ, ഹൃദയത്തിന് ശറഹു സദർ, ഹൃദയ വിശാലത ഇല്ലാത്ത ആളുകൾ, നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾക്ക് വലിയ പ്രശ്നത്തിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന് ഒരു തെളിവ് നിങ്ങൾ അനുഭവിക്കുന്നില്ല, നിങ്ങൾക്ക് ഈമാൻ ഇല്ല എന്നതിന്റെ പല തെളിവുകളും നിങ്ങൾക്കുണ്ട്. കാരണം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു, വൃത്തികേടുകൾ ചെയ്യുന്നു, ഹറാമുകൾ കാണുന്നു, മാതാവിനെയും പിതാവിനെയും, ഒരു അശ്രഫ് താമരശ്ശേരി പറഞ്ഞു, ഒരു ഉമ്മയെ കൊന്ന മരുമകൾ, ആ മരുമകൾ ഭർത്താവിന്റെ ഉമ്മയെ കൊന്നു, അഞ്ചാമത്തെ ദിവസം അദ്ദേഹം മയ്യത്ത് നാട്ടിലേക്ക് ഓടുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ആ മകന്റെ വേദനയാണ്, അയാളുടെ ഭാര്യയാണ് കൊന്നിട്ടുള്ളത്, ആ ഉമ്മാനെ യാത്ര അയക്കുമ്പോൾ ആ മകന്റെ കണ്ണീര് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന്. സ്വന്തം ഭാര്യയാണ്, എന്താ ചെയ്യാൻ പറ്റുക, ചെറിയ വഴക്ക് അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കുകയാണ്, കൊല്ലുകയാണ്, എത്രയോ സംഭവങ്ങൾ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് ഈമാനില്ല എന്നുള്ള തെളിവാണ്. ഞാൻ അള്ളാഹുവിനെ ഭയന്ന് ഓരോ തിന്മ ചെയ്യുമ്പോഴും പടച്ചവൻ കാണുന്നുണ്ടല്ലോ റബ്ബെ, ഞാൻ ക്ഷമിച്ചേക്കാം, സഹിച്ചേക്കാം, പൊറത്തു കൊടുത്തേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവും, അൽഹംദുലില്ലാ, എനിക്ക് ഈമാന്റെ ചില അംശങ്ങളൊക്കെ എനിക്കുണ്ട്. പാങ്കു കൊടുക്കുമ്പോൾ ഒരു ഭയം, പള്ളിയിലേക്ക് വരുന്നു, നമസ്കരിക്കുന്നു, നമസ്കാര ശേഷം ദുആ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ഇതൊക്കെ ചെറിയ ചെറിയ തെളിവാണ്, എനിക്കതിനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വലിയ പ്രശ്നക്കാർ, തീരെ ഈമാൻ ഇല്ലാത്തവനല്ല. ഈമാന്റെ മധു നമ്മൾക്ക് ആസ്വദിക്കും. ഇനി ഈമാനിന്റെ മധു ആസ്വദിക്കാൻ പറ്റാത്ത ആളുകൾ ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നും എനിക്കില്ല, എന്റെ ഈമാൻ എന്റെ ഉള്ളിലില്ല, എനിക്ക് അങ്ങനെ ഒരു ഭക്തിയില്ല, എനിക്ക് തഖ്വ ലഭിക്കുന്നില്ല എന്ന കംപ്ലൈന്റ്, എന്ന ടെൻഷൻ, എന്ന പ്രശ്നം ആരെങ്കിലും അഭിമുഖീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി തൗബ ചെയ്യുക, ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക, അതാണ് പരിഹാരം. ജുഹൈന ഗോത്രത്തിൽ ഒരു സ്ത്രീ വ്യഭിചരിച്ചു, അവൾ ഗർഭിണിയായി, പ്രവാചകന്റെ അരികിൽ വന്ന് ഏറ്റുപറഞ്ഞ് പ്രവാചകരെ ഞാൻ വ്യഭിചാരിയായിരിക്കുന്നു, എനിക്ക് ശിക്ഷ തരണം, മരണമാണ് കേട്ടോ ശിക്ഷ, ഏറ്റുവാങ്ങണം. പ്രവാചകൻ പറഞ്ഞു, പ്രസവിച്ചിട്ട് വരുമെന്ന്. പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പിന്തിരിയാമായിരുന്നു, നബി അന്വേഷിച്ചു പോകുന്നില്ല, അഡ്രസ്സൊന്നും നബി എഴുതിയെടുത്തിട്ടില്ല. പക്ഷെ പ്രസവശേഷം അവൾ വന്നു, റസൂല് പറഞ്ഞു പാല് കുടി കഴിയട്ടെ വാ. അപ്പോഴും പ്രവാചകൻ അത്യുദാരനാണ്, കാരുണ്യവാനാണ്. റസൂല് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ അവൾക്ക് പുറത്തു കൊടുത്തേക്കാം, അവൾ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, ശിക്ഷ ലഭിക്കാതിരിക്കാൻ തിരിച്ചയച്ചു. പിന്നീട് വരുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം കുട്ടിയുടെ കയ്യിൽ റൊട്ടി കൊടുത്തിട്ടാണ് ഈ സ്ത്രീ വരുന്നത്, എന്റെ കുട്ടി ഭക്ഷണം കഴിക്കാറായി, ഇനി എനിക്ക് ശിക്ഷ തരണം. ആ സ്ത്രീക്ക് ശിക്ഷ നടപ്പാക്കി. അതിനുശേഷം മയ്യത്ത് നമസ്കരിക്കുകയാണ്, റസൂൽ ഇമാമ നിൽക്കുകയാണ്. അപ്പൊ ഉമർ അലി അള്ളാഹുവിന് ചോദിക്കുകയാണ്, തുസല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കൾ അവൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയോ? വഖദ് സനത്, അവൾ വ്യഭിചാരിയല്ലേ? എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഹറാം എന്ന് പറയുന്നത് ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ല. എത്ര ഗുരുതരമായ പാപമാണ് വ്യഭിചാരം ആലോചിച്ച് നോക്കൂ. ഇന്ന് ക്യാമ്പസുകളിലൊക്കെ അത് സാർവത്രികമാണ്, ലിബറലൈസേഷന്റെ ഒരു കാലമാണ്. ആണും പെണ്ണും മാത്രമല്ല, ആണും ആണും പെണ്ണും പെണ്ണും, ലെസ്ബിയനും ഗേയും ഒക്കെയായി LGBTയുടെ ആഘോഷമാണ്. അള്ളാഹു എത്ര ഗുരുതരമായി പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്കതൊക്കെ ചെറിയൊരു കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ ഗുരുതരമായ പാപമാണ്. നിങ്ങളുടെ ഈ ചാറ്റിങ്ങിലൂടെയും
നിങ്ങളുടെ ഈ ഇൻസ്റ്റയിലൂടെയും എഫ് ബിയിലൂടെയും വാട്സപ്പിലൂടെയും പാതിരാക്കും പുലർച്ചയ്ക്കൊക്കെ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ കൊടിയ പാപമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ റമദാനും നമ്മെ സ്ഫുടം ചെയ്യുവാൻ ഉതകുന്നതാക്കി അള്ളാഹു നമ്മോട് കരുണ കാണിക്കുമാറാകട്ടെ. ഉമറെ, നിനക്കറിയോ, അവൾ ചെയ്ത പാപം അവൾ തൗബ ചെയ്തു, ആ തൗബ മദീനയിലെ 70 പേർക്ക് വീതിച്ചു കൊടുത്താലും അത്രമേൽ വലിയ തൗബയാണ് അവൾ ചെയ്തത്. വഹൽ വജത്ത അഫ്ളല മിൻ അൻജാ ബിനസ്ഹ ലില്ലാ, സ്വശരീരം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലി അർപ്പിച്ചവളേക്കാൾ ഉത്കൃഷ്ടയായ ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ ഉമറെ? എന്താണ് നീ അവളെ കുറിച്ച് പറയുന്നത്? അവൾ വ്യഭിചരിച്ചു, അവൾ ചെയ്ത പശ്ചാത്താപം അവൾ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുകയും സ്വയം മരണത്തിന് തയ്യാറാവുകയും ചെയ്ത് എന്റെ അടുക്കൽ വന്നതല്ലേ, വിധി നടപ്പാക്കിയില്ലേ നമ്മൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതിന്റെ സന്ദർഭങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم ارض عن اربعه خلفائه الراشدين امير المؤمنين ابو بكر وعمر وعثمان وعلي رضي الله عنهم رضوا عنه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الله يامركم بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ذكر الله اكبر والله يعلم ما تصنعون അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടത്തവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വതഹിയർ ബൈതി ലിത്തായിഫീന വൽആകിഫീന, ഇബ്രാഹിമേ എന്റെ പള്ളി നീ വൃത്തിയാക്കുക ഏറ്റിക്കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. ഏത്തിക്കാപ്പ് എന്നതിന് എത്ര കാലം പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കണം. കുല്ലമാദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹ റിസ്ഖ എന്ന് സൂറത്ത് മറിയമിലുണ്ട്. സക്കരിയ വരുമ്പോഴൊക്കെ മറിയം മിഹ്റാബിൽ ഏത്തിക്കാപ്പിലാണ്, അവളുടെ അടുത്ത് ഭക്ഷണം കാണുന്നുണ്ട് എന്ന്. അപ്പോ അത്രയും കാലം പഴക്കമുള്ള ഒരു കർമ്മമാണ് ഏത്തിക്കാപ്പ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് റസൂലിനോട്, പറയുന്നുണ്ട് വാപ്പ ഉമർ നബിയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, കുന്തു നദർത്തു ഫിൽ ജാഹിലി അൻ അഅ്തകിഫ ലൈലത്തൻ ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ രാത്രി ഒരു ദിവസം രാത്രി എത്തിക്കാതിരിക്കാൻ ഞാൻ ജാഹിലായിരിക്കുമ്പോൾ ജാഹിലിയ കാലത്തിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നബി പറഞ്ഞ് ആ നിയത്ത് നീ കള്ളാവ് കൂട്ടണം. ജാഹിലിയ കാലത്തുള്ള ഏത്തിക്കാഫിരിക്കാനുള്ള ആ നിയ്യത്ത് ഇസ്ലാമിൽ വന്നതിന് ശേഷം നീ അത് പൂർത്തിയാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ ആയി കഴിഞ്ഞാൽ യഅതകിഫു ഫി കുല്ലി റമളാൻ അശ്റത അയ്യാം, 10 ദിവസം പള്ളിയിൽ ഉണ്ടാവും. ഫനമ്മാ കാന അൽആം അല്ലദീ ഖുബില ഫീഹി ഉതകഫ 20 യൗമൻ, എന്നാൽ മരിക്കുന്ന വർഷം 20 ദിവസം പള്ളിയിൽ തന്നെയായിരുന്നു റസൂൽ. ഇത് വെറുതെ ഓർക്കാനാണ്, നമുക്ക് ഒരു ദിവസം ഒരു നേരം പോലും ഇരിക്കാൻ സമയമില്ലാത്ത ആളുകളാണ് നമ്മൾ. അള്ളാഹുവിന്റെ ദൂതൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്, പ്രവാചകന്റെ പത്നിമാർ ഇരുന്നിട്ടുണ്ട്. വസറക മറത്തൻ, ഒരു ഇഅ്തികാഫ് അൽഅശ്ര അഖീർ, ഒരു വർഷം പ്രവാചകൻ റമദാന്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നില്ല. ഫഖ അല്ലാഹു ഫി ശവ്വാൽ فاعتكف العشر اول منه പിന്നെ അത് അടുത്ത മാസം ഷവ്വാലിൽ റസൂൽ 10 ദിവസം ഇരുന്നിട്ട് കളാവ് വീട്ടി എന്ന് ഇമാം ബുഖാരിൽ ഹദീസ് ഉണ്ട്. കളാവ് വീട്ടിന്ന് 10 റമളാൻ ഇരിക്കുന്ന 10 നഷ്ടപ്പെട്ടപ്പോ ഷവ്വാലിൽ വീട്ടിന്ന്, അത്ര ഗൗരവത്തിൽ ഇഅ്തികാഫ് പ്രവാചകൻ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. വലൈസ ലഹു ഹദ്ദുൻ മഖ്ദൂദ് വലൗ സാഅത്തൻ മിനൽ സമാൻ, അതിനങ്ങനെ ഹദ്ദൊന്നുമില്ല, ഇത്ര സമയം ഇരുന്നാലേ ഇഅ്തികാഫ് ആകുന്നു. ഒരു ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂർ, 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ, അതിനൊക്കെ ഏറ്റുകാപ്പിന്റെ കൂലിയാണ്. ആ നിയ്യത്തുണ്ടായാൽ മതി പള്ളിയിൽ ഇരിക്കുക ഈ നിയ്യത്തോടുകൂടി എന്നതാണ് ഇബ്നു ബാസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഫത്വ.
ومن اعتكف يوما ابتغاء وجه الله جعل الله بينه وبين النار ثلاث خنادق ابعد مما بين الخافقين രണ്ട് ചക്രവാളങ്ങളിൽ ഉള്ളതിനേക്കാൾ അകലം അവനും നരകവും തമ്മിൽ ആയിത്തീരും ഒരു ഇഴത്തിക്കാപ്പ് കൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു മനി അതകഫ അശറൻ ഫി റമളാൻ കാന കഹജ്ജതൈൻ വഉംറതൈൻ റമളാനിലെ ഒരു ഇഴത്തിക്കാപ്പ് പത്ത് ദിവസത്തെ ഇഴത്തിക്കാപ്പ് രണ്ട് ഹജ്ജും രണ്ട് ഉംറയും ചെയ്ത പുണ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ഇഴത്തിക്കാഫിന്റെ ദിനങ്ങളാണ് ഉള്ളത് ആ ദിനങ്ങളെ ആ അർത്ഥത്തിൽ കാണുക രാത്രികളിൽ ഇരിക്കാം പകലുകളിൽ ഇരിക്കാം പരമാവധി സമയങ്ങൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ റഹ്മാൻ റബ്ബ് പുറത്തുവരുമാറാകട്ടെ മുഖലിസ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് ഏവർക്കും അവൻ പ്രദാനം ചെയ്തു തരുമാറാകട്ടെ പ്രതിസന്ധിയും പ്രതികൂലാവസ്ഥയും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മളും നമ്മുടെ രാജ്യത്തിൽ അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബ് വർഗീയ ശക്തികളെ കൈകാര്യം ചെയ്യുമാറാകട്ടെ ഈ ഉമ്മത്ത് മുസ്ലിമിനെ അള്ളാഹു കരകയറ്റുമാറാകട്ടെ ശക്തിയും കെട്ടുറപ്പും ഭദ്രതയും അള്ളാഹു ഈ സമുദായത്തിന് പ്രദാനം ചെയ്തുമാറാകട്ടെ തലതിരിഞ്ഞ നേതാക്കന്മാരിൽ നിന്ന് വിവേകമുള്ള നേതാക്കന്മാരുടെ ആലിമീങ്ങളുടെ അവസ്ഥയിലേക്ക് ഈ സമുദായത്തിന്റെ നേതാക്കന്മാരെയും ആലിമീങ്ങളെയും അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ ഐക്യത്തിനും കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്ന നല്ല ഉലമാക്കളെ അള്ളാഹു ഈ സമുദായത്തിന് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ ശത്രുക്കളുടെ പാളയത്തിൽ ഒരു കാലിട്ട് മറുകാൽ സമുദായത്തിലേക്കുമിട്ട് ഈ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പെടുന്ന ഈ സമുദായത്തിന് ദുരന്തം സമ്മാനിക്കുന്ന വഞ്ചകന്മാരായ നേതാക്കന്മാരിൽ നിന്ന് ഉലമാക്കളിൽ നിന്ന് ഉമറാക്കളിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ സമാധാനത്തോടെ ജീവിക്കുവാനും മരിച്ചു പോകുവാനും കഴിയുന്ന നല്ലൊരു ഇടമാക്കി അള്ളാഹു ഈ രാജ്യത്ത് എന്നുമെന്ന് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൽ നസീർ അല്ലാഹുമ്മ ബാരിക ലന في امورنا كلها يا الله اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المسلمين في كل مكان خاصه في الهند اللهم يسر عسيرنا وسهل امورنا واقض حوائجنا يا قاضي الحاجه اللهم سلمنا من آفات الدارين اللهم بارك لنا في كل معاملاتنا يا الله اللهم انت ولينا في الدنيا والاخره توفنا مسلمين والحقنا بالصالحين ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامننا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا واتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد اللهم اجرنا من النار اللهم انا نسالك الفردوس الاعلى اللهم حقن علينا سكرات الموت ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين For more details, please contact 85475398209820.